ക്ലാസ്സിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് നുസ്രത്തിനെ അറിയോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ട നുസ്രത്തെ, നുസ്രത്തിന്റെ ഉപ്പയുടെ തൊഴിൽ എന്താണ്? എന്താണ്? തയ്യൽക്കട അല്ലേ? തയ്യൽക്കട അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വലുതായാൽ നിങ്ങൾക്ക് എന്ത് തൊഴിൽ ചെയ്യാനാണ് ഇഷ്ടം? ഏത് തൊഴിൽ ചെയ്യാനാണ് നിങ്ങൾക്ക് ആഗ്രഹം? ഡോക്ടർ, ടീച്ചർ, പോലീസ്, പിന്നെയോ? ഇതൊക്കെ എന്നാ നിങ്ങൾ ഇത് എനിക്ക് വാട്സപ്പിൽ ഇതിൻ്റെ അഭിനയം ഒന്ന് വാട്സപ്പ് ചെയ്ത് തരുമോ? ഓരോരോ ജോലി ചെയ്യുന്ന രീതി ഇതിൻ്റെ ഒന്ന് അഭിനയിച്ച് കാണിക്കാമോ? എല്ലാവരും റെഡിയാണോ? പാഠപുസ്തകം പേജ് 18 ചിത്രം ഒന്ന് നോക്കൂ. എന്തൊക്കെ തൊഴിലുകളാണ് കാണാൻ സാധിക്കുന്നത്? എന്തൊക്കെ തൊഴിലുകളാണ് കാണാൻ സാധിക്കുന്നത്? തുന്നൽ, കച്ചവടം, പോലീസ്, ഓട്ടോ ഡ്രൈവർ, ടീച്ചർ, കൃഷി, ഇലക്ട്രീഷ്യൻ. ഇത്രയും തൊഴിലുകളെ ചിത്രത്തിൽ കാണാൻ സാധിച്ചല്ലോ. പലതരം തൊഴിലുകൾ എന്തൊക്കെ നോക്കിയേ? തുന്നൽ, തുന്നലിന്റെ മറ്റൊരു പേരാണ് തയ്യൽ. കച്ചവടം, പോലീസ്, ഓട്ടോ ഡ്രൈവർ, ടീച്ചർ, കൃഷി, ഇലക്ട്രീഷ്യൻ. ഇത്രയാണ് നമ്മുടെ പാഠപുസ്തകത്തിലുള്ളത്, ചിത്രങ്ങളുള്ളത്. അതുകൂടെ മാം ചാർട്ടിൽ എഴുതിയതാണ്. ഇത്ര തൊഴിലുകൾ മാത്രമേ നമ്മുടെ നാട്ടിലുള്ളൂ? അല്ലല്ലോ, ഇനിയും ഇല്ലേ കുറേ തൊഴിലുകൾ? നിങ്ങൾ കണ്ടെത്തണം. വീട്ടിലുള്ള എല്ലാവരോടും ചോദിച്ചിട്ട് എന്തൊക്കെ തൊഴിലുകളുണ്ട്, വീട്ടിലുള്ളവർ ഏത് തൊഴിലാണ് ചെയ്യുന്നത് എല്ലാം കണ്ടെത്തി നോട്ട് ബുക്കിലേക്ക് ഇത് എഴുതണം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ എന്തൊക്കെ എഴുതേണ്ടത്? നമ്മുടെ നാട്ടിൽ വിവിധ തരം തൊഴിലുകൾ ഉണ്ട്. നമ്മുടെ നാട്ടിൽ വിവിധ തരം തൊഴിലുകൾ ഉണ്ട്. എല്ലാ തൊഴിലുകളും മഹത്തരമാണ്. എന്താ എല്ലാ തൊഴിലുകളും മഹത്തരമാണെന്ന് പറഞ്ഞാലേയും? ഒരു തൊഴിലിനായിട്ട് പ്രത്യേകത അല്ലെ? എല്ലാ തൊഴിലിനും അതിൻ്റെതായ പ്രാധാന്യവും മഹത്വവും ഉണ്ട്. ഈ ചാർട്ടിലേക്കൊന്ന് നോക്കിയേ. വാക്കുകൾ എഴുതാം, വായിക്കാം. ഈ കള്ളിയിൽ കുറേ അക്ഷരങ്ങൾ കണ്ടോ? കണ്ടില്ലേ? ഇത് വെച്ചിട്ട് എന്ത് ചെയ്യണം? വാക്കുകൾ ഉണ്ടാക്കണം. അപ്പോൾ മാം ഒരു വാക്ക്, രണ്ട് വാക്കുകൾ ഇതിൽ എഴുതിയിട്ടുണ്ട്. ഡ്രൈവർ, ഡ്രൈവർ, ബസ് ഡ്രൈവർ. അപ്പം ഇത് ഓരോരോ അക്ഷരം വെച്ചിട്ട് എന്ത് ചെയ്യുക? വാക്കുകൾ ഉണ്ടാക്കി നോക്കുക. സ്വന്തമായിട്ട് ചെയ്യട്ടോ. പാഠപുസ്തകത്തിലെ ചിത്രങ്ങൾ കണ്ടില്ലേ? എവിടെ എന്ത് ചെയ്യണം? നിങ്ങളുടെ കൂട്ടുകാരുടെ കുടുംബങ്ങളിൽ ഏതെല്ലാം തൊഴിൽ ചെയ്യുന്നവരുണ്ട്? നിങ്ങളുടെ കൂട്ടുകാരുടെ കുടുംബങ്ങളിൽ ഏതെല്ലാം ജോലി ചെയ്യുന്നവരുണ്ട്? ഈ ചിത്രത്തിലുള്ള തൊഴിലുകളെ ഒക്കെ എഴുതിയിട്ട് എന്ത് ചെയ്യുക? നോട്ട് ബുക്കിലേക്ക് എഴുതണം. നോക്കിയിട്ട് എഴുതുക. നുസ്രത്തിൻ്റെ ഉപ്പ തയ്യൽക്കാരനാണ്. ഇതുപോലെ മറ്റു തൊഴിലുകളുടെ പേരെഴുതു. അപ്പം എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ നോട്ട് ബുക്കിൽ തൊഴിലുകളുടെ പേര് എഴുതുക. എന്നിട്ട് മാമിന് വാട്സപ്പ് ചെയ്ത് തരാം കേട്ടോ. ഈ ക്ലാസ്സിൽ നമ്മൾ കുറേ തൊഴിലുകളെ പരിചയപ്പെട്ടല്ലോ. പലതരം തൊഴിലുകളെ പരിചയപ്പെട്ടില്ലേ? ഇനി അടുത്ത ക്ലാസ്സിൽ കാണും. വരേക്കും ബൈ.